ഇലക്ഷൻ കമ്മീഷനകത്ത് ഒന്ന് ഈ ചീഫ് ജസ്റ്റിസിനെ അങ്ങ് മാറ്റിക്കളയ. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രതിഷേധിക്കണോ എന്ന് നമ്മൾ സംശയിച്ച് നിൽക്കുന്ന സമയത്ത് എന്താണ് സി എ കൊണ്ടുവരിക എന്ന് പറയുക. അപ്പൊ നമ്മള് നമ്മുടെ നമ്മുടെ സി എയുടെ പുറകെ നമ്മൾ പോകും, മറ്റേതങ്ങ് പോയി. അപ്പൊ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന ഇലക്ഷൻ നടക്കുകയേ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് ഇലക്ഷൻ കമ്മീഷണറെ എങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുള്ള ന്യായമൊക്കെ നമ്മൾ പറയുന്നിടത്ത് എന്തായാലും അത് ഉണ്ടല്ലോ. പക്ഷെ ഇമാജിനേഷന് പുറത്താണ്, അതിന്റെ ഭൂരിപക്ഷം നിർണയിക്കപ്പെട്ടു കഴിഞ്ഞു. അയാളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിർണയിക്കുന്നത് ബി ജെ പി മാത്രമായി ഇല്ലാതായി. അത് അത് ബി ജെ പിയിലെ ബി ജെ പി എന്നാൽ പ്രൈം മിനിസ്റ്ററും അയാളുടെ മിനിസ്റ്ററും കൂടെ തീരുമാനിക്കുകയാണ്. ഭൂരിപക്ഷവാദമാണ്, പ്രതിപക്ഷക്കാരൻ അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? അപ്പൊ ന്യൂട്രലായിട്ട് നിൽക്കാൻ പറ്റുന്ന ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷനെ ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പം നമ്മൾ അത് അതിന്റെ മേലിലൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല. കാരണം നമ്മൾ ഈ രാമക്ഷേത്രത്തിന്റെ പുറകെ നടക്കുകയാണ്. പ്രധാനമന്ത്രി എന്ന് പറയുന്ന പൂജാരി ആകണോ വേണ്ട എന്നുള്ള ചർച്ചയിലാണ് നമ്മൾ. അത് 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 തീരെ ശരിയല്ല എന്നൊക്കെയുള്ള ചർച്ചയിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പറന്നുപോയി. എല്ലാ യൂണിവേഴ്സിറ്റിക്കകത്തും അവര് സിലബസ് മുഴുവൻ മാറ്റി. അവിടെ പഠിക്കാൻ അവിടെ അവിടെ സ്റ്റൈപ്പൻഡ് കൊടുത്തിട്ടുണ്ട് സാധാരണ ആൾക്കാരെ, എന്താണ് ഈ ഒ ബി സി വിഭാഗത്തിൽ പെടുന്നവർക്ക് കൊടുത്തിരുന്ന സ്റ്റൈപ്പൻഡ് എല്ലാം അവർ നിർത്തിക്കളഞ്ഞു. ഇതൊന്നും ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ലാതായി. ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. നൂറുകണക്കിന് ഇതുപോലുള്ള പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആളുകളുടെ ശ്രദ്ധയെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവരുണ്ടാക്കിയെടുക്കും. ദിശയില്ല, ജനാധിപത്യത്തിന്റെ ദിശ നമുക്ക് കാണാൻ ഇനി കഴിയാത്ത തരത്തിൽ അവര് അത് മുഴുവൻ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അവർ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റയാണ്. എന്നിട്ട് ഭയങ്കര നമ്മളെന്തോ ഇന്ത്യയുടെ അഭിമാനം, നമ്മൾ അഞ്ചാമത്തെ സ്ഥാനത്തേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന ബാക്കി മുഴുവൻ ഇൻഡിക്കേറ്ററിലും നമ്മൾ താഴെയാണ്. ഒരു ഇൻഡിക്കേറ്റർ എടുത്താലൊന്നും ഇല്ല, പക്ഷെ 5 ട്രില്യൺ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് എല്ലാ രാജ്യങ്ങളിനകത്തും നടക്കുന്ന പാലം ഉണ്ടാക്കിയാലും റോഡ് ഉണ്ടാക്കിയാലും ആളുകൾ വികസിക്കുക എന്ന് പറയുന്ന സംഭവം നടക്കും. ആ നടക്കുന്ന സാധനത്തിലല്ലാതെ ബാക്കി നമ്മുടെ റേറ്റ് ഓഫ് എന്താണ് ഇത് വികാസത്തിന്റെ റേറ്റ് ഉണ്ടായിരുന്നു, അത് 8, 9, 10 ഒക്കെ ആയിരുന്നു. അത് 5, 6 ആയിട്ട് കുറഞ്ഞു എന്നുള്ള കാര്യം ചർച്ചയ്ക്കില്ല. ആ വിഷയം നമുക്ക് ഇന്ന് ചർച്ചയില്ല. പട്ടിരാജ്യങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വന്നു എന്നുള്ളത് ചർച്ച ചെയ്യുന്നില്ല. അതേ പറഞ്ഞില്ലേ 4 പാലവും ഇതൊക്കെ അവരാരംഭിച്ചത് പോലും അല്ലെന്ന് ഓർക്കുന്നു. നേരത്തെ ഗവൺമെന്റുകൾ ചെയ്തിരുന്നതിന്റെ പരിസമാപ്തികളായിട്ടാണ് വരുന്നത്. ഇവരുണ്ടാക്കിയെന്ന് പറഞ്ഞ കുറച്ച് ഈ എന്താണ് പ്രതിമകളും ഈ അമ്പലവും ഒക്കെയാണ് ഉണ്ടാക്കിയതെന്നും നമ്മളത് കാണാതെ പോകും. കാരണം ഇട എല്ലാ ദിവസവും ഈ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന വിദ്വാനെ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുകയാണ്. എന്താണ് ഒരൊറ്റ ട്രെയിൻ, വന്ദേ ഭാരതം എന്ന് പറഞ്ഞ ട്രെയിൻ 27 തവണ ഉദ്ഘാടനം ചെയ്ത വിദ്വാനാണ്. അപ്പൊ നമുക്ക് തോന്നുന്നു ഇവിടെ അങ്ങ് വികാസം കൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പൊ രാജധാനി എന്ന് പറഞ്ഞാൽ 100 കണക്കിന് രാജധാനിയുണ്ട്. ജനശതാബ്ദി എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ഓഫ് ട്രെയിനാണ്. അത് ഓരോന്നും എടുത്ത് ആരും ഉദ്ഘാടനമൊന്നും ചെയ്യത്തില്ല. ഒരെണ്ണം ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എണ്ണത്തിലുള്ള ട്രെയിൻ ഇറക്കുന്നത് ഓരോ തവണയും ഇയാൾ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്തോ പുതിയ പുതിയ ട്രെയിൻ എല്ലായിടത്തും ഇടുകയാണെന്ന് തോന്നിപ്പിക്കുന്നിടത്ത് എത്തിച്ചു കളഞ്ഞില്ലേ അവളെ? അങ്ങനെ വികാസ പുരുഷനായി കളഞ്ഞില്ലേ? ഇതുപോലുള്ള അസംബന്ധം പിടിച്ച രീതികൾ ഉപയോഗിച്ച് കള്ളം മാത്രം പറയുന്ന ഒരു പ്രധാനമന്ത്രി മുഴുവൻ എന്നാൽ നമുക്ക് ഒരു എന്തെങ്കിലും പറഞ്ഞിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? കള്ളമല്ലാത്ത ഒരു വരി പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ട് നമ്മൾക്ക് നമ്മളെ ഡീസെൻസിറ്റൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ കള്ളം പറയാ ആർക്കും കള്ളം പറയാ? കള്ളം പറഞ്ഞാൽ എന്താ ഇപ്പൊ കുഴപ്പം എന്ന് തോന്നുന്നിടത്തായി. ഇപ്പൊ കള്ളം പറഞ്ഞാൽ ഇപ്പൊ എന്താ കുഴപ്പം? അങ്ങനെ ആക്കി കളഞ്ഞു. ഇങ്ങനെ ഒരു തരത്തിലുമുള്ള വാല്യൂസ് ഇല്ലാത്ത ഒരു സമൂഹം. എന്നിട്ട് സനാതനധർമ്മം എന്ന് പറഞ്ഞ എന്നുവെച്ചാൽ ഒരു ഒരു കാലത്തും നമ്മൾ ആലോചിച്ചുകൂടാത്ത ജനാധിപത്യത്തിന്റെ മണമടിക്കാത്ത ഒരു 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 എന്താ പറയണ്ടേ വിഴുപ്പ് കെട്ട് എടുത്തു കൊണ്ടുവന്ന് ഇതിന്റെ മണ്ടയിൽ വെക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചെയ്യുന്ന സ്ഥലത്ത് നമുക്കതിനകത്ത് ഒരു അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മൾ നമ്മളെല്ലാവരും
ഡീസെൻസിറ്റൈസ് ചെയ്യുക, അതിനെ നമ്മൾ നഷ്ടപ്പെടുന്നതിനെ പറ്റി വിലപിക്കാൻ പോലും നമുക്ക് കഴിയാത്തടത്ത് നമ്മൾ എത്തിക്കും. നമുക്ക് ഇത് തുടരാനൊക്കത്തില്ലെന്നാ ഞാൻ പറയും. ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നതിന് തുല്യമായി, അത് രണ്ടോ നാലോ ആകുന്നു എന്നുള്ളതല്ല, പഴക്കിടാതെ ഈ ഒന്നിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന്. അല്ല, സി ഐ എ എന്ന് പറയുന്ന ഒരു നിയമം കേരളത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് നടത്താനെന്ന് നമുക്ക് കഴിയില്ല. നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമാണ്, നമ്മുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ്, നമ്മൾ രൂപപ്പെടുന്നതിന് വിരുദ്ധമാണ്. നമ്മുടെ ഒരു തരത്തിലും അതൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇപ്പൊ അവര് പോയി ജന്തർ മന്ദിറിൽ സമരം ചെയ്തിട്ടുള്ളതിന്റെ തുടർച്ചയ്ക്കകത്ത് സമരരീതി വികസിപ്പിക്കുന്ന, അതിനുള്ള സമരരീതി വികസിപ്പിക്കുന്നതിനെ പറ്റിയുള്ള ഡിസ്കഷനകത്ത് നമ്മൾ ഇനിയും പോയാൽ മതി. അല്ലാതെ ഉത്തരാഖണ്ഡിലെ നടപ്പാക്കിയതിനെ പറ്റിയുള്ള ഡിസ്കഷനിലല്ല നമ്മൾ ഇനി നിൽക്കേണ്ടത്. ഈ യൂണിയൻ തുടരേണ്ട കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ജനാധിപത്യ സംസ്കാരത്തിനകത്ത് വിത്ത് പാകിയ സംസ്ഥാനങ്ങൾ എന്നുള്ള നിലവാരത്തിൽ ഈ തെക്കേ ഇന്ത്യയെ മാറി നിന്ന് അവരുമായിട്ട് സഹകരിക്കാം. നമുക്കിപ്പോ ഈ യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണോ സഹകരിക്കുന്നത് പോലെ, ഫെഡറൽ സ്റ്റേറ്റുകൾ എങ്ങനെയാണോ ഒന്നിച്ച് നിൽക്കുന്നത് പോലെ മാത്രം സ്വതന്ത്രമായ നിയമങ്ങളുള്ള സ്റ്റേറ്റുകൾ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പൊ ഈ ഞാനിരിക്കുന്ന ഈ അമേരിക്കയിലെ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ നിയമമുള്ളതാണ്, വ്യത്യസ്തമായ പോലീസ്, അവർക്ക് അത് ശരിക്കും അതിരനുഭവമുണ്ട്. പക്ഷെ അവിടെ നിന്ന് ആരെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ അടുത്തു നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ചെക്ക് ചെയ്യാനൊന്നും നിൽക്കുന്നൊന്നുമില്ല, നമ്മുടെ നാട്ടിലുള്ള ചെക്കിങ് പോലും ഇല്ല. അപ്പൊ അതുപോലെ ഫെഡറൽ സ്റ്റേറ്റുകളാക്കി മാറ്റേണ്ട പ്രവൃത്തിയിൽ ഏർപ്പെടുക അല്ലാതെ ഈ അമിത്ഷായുടെ പുറകെയോ അല്ലെങ്കിൽ ഈ മോദി എന്ന് പറയുന്ന കോന്തന്റെ പുറകെയോ ഒന്നും നടക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല. അവരെ അവരുടെ പാടിന് വിടുക എന്നുള്ളത് മാത്രമേ സത്യത്തിൽ ഇനിയുള്ളൂ. അത് ഗുഡ് ബൈ പറയേണ്ട സ്ഥലമാണ്. ഈ ഗുഡ് ബൈ പറയുന്നതിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് ആലോചിക്കുകയും ഒന്നിച്ചുകൂടി നിന്നുകൊണ്ട് ഈ സൗത്ത് ഇന്ത്യയിലുള്ള 4-5 സ്റ്റേറ്റുകൾ ഒന്നിച്ച് നിന്ന് ഇത് ബാർഗെയിൻ ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തിയിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ സി എ ഡിസ്കഷന് നമ്മൾ എടുക്കുക, അത്രയാണ് എനിക്കത് പറയാനുള്ളത്.